പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോമ്പിൻ്റെ പുതിയ ദിവസത്തിൽ നാം ധ്യാനിക്കുക ഉൽപ്പത്തി പുസ്തകം 19:12 വാക്യങ്ങളാണ്. ഈ ബൈബിൾ ഭാഗത്തിൻ്റെ രത്നച്ചുരുക്കം നമുക്ക് അറിയാം. സോദോം നശിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ദൈവദൂതന്മാർ ലോത്തിനോട് കാണിക്കുന്ന കരുണയാണ്. അവർ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഇവരെ കൂടാതെ നിനക്കാരെങ്കിലും ഇവിടെയുണ്ടോ? ലോത്തിൻ്റെ കുടുംബാംഗങ്ങളെ കൂടാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും കൂട്ടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ലോത്തിനോട് ദൈവദൂതന്മാർ പറയുന്നത്. ഈ സമയത്ത് ലോത്തിൻ്റെ പെൺമക്കളെ കല്യാണം കഴിക്കാനായി തീരുമാനിച്ചിരിക്കുന്ന 2 ചെറുപ്പക്കാരുണ്ടായിരുന്നു. ലോത്ത് അവരോട് പോയി പറഞ്ഞു, മക്കളെ, ഈ സ്ഥലം നശിപ്പിക്കപ്പെടാൻ പോവുകയാണ്, നമുക്കിവിടുന്ന് രക്ഷപ്പെടാമെന്ന്. അപ്പോൾ ആ 2 ചെറുപ്പക്കാർ അവർ ഉടനെ പറഞ്ഞ കാര്യമാണ് 14:14. ഞാൻ വായിക്കാം. ഉടനെ ലോത്ത് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനിരുന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ സ്ഥലം വിട്ടു പോവുക, കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. എന്നാൽ അവൻ തമാശ പറയുകയാണ് എന്നത്രേ അവർക്ക് തോന്നിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രയും വലിയ ഒരു ദൈവീക സന്ദേശം ലോത്ത് ആ ചെറുപ്പക്കാരെ അറിയിച്ചപ്പോൾ അവർ കരുതിയത് ലോത്ത് തമാശ പറയുകയാണ് എന്നാണ്. പലതവണ വിശുദ്ധ വചനങ്ങളിലൂടെ കർത്താവ് പകർച്ചവ്യാധികളെ പറ്റിയും മാറാരോഗങ്ങളെ പറ്റിയും കാലത്തിൻ്റെ അടയാളങ്ങൾ സൂചിപ്പിച്ചും സന്ദേശങ്ങൾ തന്നിട്ടുണ്ട്. വചനത്തെ മുഴുവനും തമസ്കരിക്കുന്ന ഒരു ജനം ഇതെല്ലാം തമാശയായിട്ടും ഇതൊന്നും ഒരിക്കലും സംഭവിക്കില്ലാത്തതും ഇതൊക്കെ ജനത്തെ പേടിപ്പിച്ച് നിർത്താനായിട്ടും മതം കാണിക്കുന്ന ചില പരിപാടികളായിട്ടും കണ്ടു. പരിശുദ്ധ ദൈവമാതാവ് പലയിടങ്ങളിലായി ഇക്കാര്യങ്ങളെക്കുറിച്ച് സന്ദേശം തന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിൻ്റെ ഗൗരവത്തോടെ എടുത്തിട്ടുള്ള ദൈവ പൈതൽ ലോകത്ത് പകർച്ചവ്യാധികൾ കാണുമ്പോൾ കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ കരമുയർത്തുകയാണ് ചെയ്യുക. ലോകം വലിയ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്തും പലരും ഇപ്പോൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് സഭയെയും സഭാ സംവിധാനങ്ങളെയും ദൈവത്തെയും അവഹേളിക്കാൻ വേണ്ടിയാണ്. ഇവർക്കിതൊക്കെ ഒരു തമാശയാണ്. ഇതിൽ ദൈവകരം കണ്ടെത്താനായിട്ട് ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. ധ്യാന ഗുരുക്കന്മാരൊക്കെ എവിടെ പോയി ഒളിച്ചു? എന്താണ് സൗഖ്യപ്പെടുത്താനായിട്ട് കടന്നു വരാത്തത് എന്നാണ് ഇവരുടെയൊക്കെ ചോദ്യം. ഈ ധ്യാന ഗുരുക്കന്മാര് പലരും തന്നെ ഈ സാഹചര്യങ്ങളെയൊക്കെ മുൻപേ പ്രവചിച്ചിട്ടുള്ളതാണ് എന്ന് ദൈവവചനത്തെ അടുത്തറിയാവുന്നവർക്ക് ഒക്കെ അറിയാവുന്ന കാര്യമാണ്. കൊറോണ എന്നൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. വരാൻ പോകുന്ന മഹാമാരികളെ പറ്റി ശുശ്രൂഷകർ മുൻപേ ദൈവജനത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. ദൈവജനമേ, കർത്താവിലേക്ക് തിരിയുക എന്ന് ദൈവജനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാക്കുകളെ വിശ്വസിച്ചിട്ടുള്ളവർ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവകരുണയ്ക്ക് വേണ്ടി കരമുയർത്താൻ തയ്യാറായിട്ടുണ്ട്. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിയുടെ 741 ഗണ്ണികയിൽ വിശുദ്ധ ഫൗസ്റ്റീന നരകം സന്ദർശിക്കുന്ന ഒരു ഭാഗം വിവരിക്കുന്നുണ്ട്. അവിടെ നരകത്തിൽ കിടന്ന ആത്മാക്കളെ വിശുദ്ധ കണ്ടു കഴിഞ്ഞിട്ട് വിശുദ്ധ എഴുതുന്നൊരു കാര്യമുണ്ട്.
അവിടെ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം, നരകത്തിൽ പതിച്ചിരിക്കുന്ന ആത്മാക്കളിൽ ഭൂരിഭാഗവും നരകമുണ്ടെന്ന് വിശ്വസിക്കാൻ മടിച്ചവരാണ് എന്നുള്ളതാണ്. വിശുദ്ധെഴുതുന്ന കാര്യം അങ്ങനെയാണ്, അവരിൽ ഭൂരിഭാഗം പേരും നരകമുണ്ടെന്ന് കരുതിയില്ല. അവർ ഇതുപോലെ എല്ലാത്തിനെയും വിമർശിച്ചും ദൈവീക സംവിധാനങ്ങളെ പുച്ഛിച്ചും ജീവിച്ച് അടിച്ചു പൊളിച്ച് ജീവിച്ചു പോയി. പ്രിയമുള്ള ദൈവജനമേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവീക പദ്ധതിയുടെ ഭാഗമാണ് ഈ കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കാനും കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിയാനും നമുക്ക് സാധിക്കണം. കാൽവരിമലയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ തിരുവിലാവിൽ നിന്ന് പുറത്തേക്കൊഴുകിയ കരുണയുടെ പ്രവാഹം ഈ ലോകത്തിൻ്റെ മേൽ പതിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ആ തിരുമുറിവിൽ നിന്ന് ഒഴുക്കപ്പെട്ട രക്തവും ജലവും സകല പാപികളുടെയും പാപങ്ങളെയും ക്ഷമിക്കാൻ ഇടവരുത്തുകയും ഈ അടയാളങ്ങൾ കണ്ട് സകല പാപികളും മാനസാന്തരത്തിലേക്ക് കടന്നു വരാനും നമുക്ക് പ്രാർത്ഥിക്കണം. കരമുയർത്താം, പ്രാർത്ഥിക്കാം. ഈശോയുടെ ഏറ്റവും വ്യാകുലം നിറഞ്ഞ പീഡാസഹനങ്ങളെ പ്രതി, പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ.